കേരളൈസ്ഡ് മീഡിയയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ മറവിൽ നടക്കുന്ന ഒരു ചതിയെക്കുറിച്ചാണ് കേരളൈസ്ഡ് മീഡിയ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുക. ലൈഫ് പദ്ധതിയിൽ നിർധനർക്ക് വീടിന് സ്ഥലം നൽകാനെന്ന പേരിൽ മണ്ണ് മാഫിയ കുന്നുകൾ വാങ്ങിക്കൂട്ടുന്നതായി റിപ്പോർട്ട്. വീട് നിർമ്മാണത്തിൻ്റെ മറവിൽ മണ്ണ് കടത്താനുള്ള ഗൂഢ ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനെ കബളിപ്പിച്ച് മണ്ണ് പാസുകൾ നേടുകയാണ് ഇവരുടെ ലക്ഷ്യം. കിഴക്കൻ മേഖലയിൽ ഒട്ടേറെ ഉയർന്ന പ്രദേശങ്ങളും കുന്നുകളും മണ്ണ് മാഫിയ ഇതിനകം തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയതായാണ് വിവരം. ലൈഫ് മിഷൻ പദ്ധതി ഉപയോക്താക്കളുടെ പേരിലേക്ക് വസ്തു കൈമാറിയ ശേഷം മണ്ണ് നീക്കം ചെയ്യാനായി അപേക്ഷ നൽകുന്നു. 5 സെൻറ് താഴെ വസ്തുവിൽ നിന്ന് വീട് നിർമ്മാണത്തിന് മണ്ണ് നീക്കം ചെയ്യുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങളില്ല. ഈ പഴുത് ഉപയോഗിച്ചാണ് ഏക്കറുകളോളം വരുന്ന കുന്നുകൾ ഇടിച്ചു നിരത്തി മണ്ണ് കടത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. അടുത്തിടെ ഒട്ടേറെ കുടുംബങ്ങളാണ് ഈ വിധത്തിലുള്ള ചതിയിൽപ്പെട്ടത്. അനിയന്ത്രിതമായ മണ്ണ് കടത്തിനിടെ സമീപ പുരയിടങ്ങളും കയ്യേറിയതായാണ് വിവരം. സമീപ വീടുകളുടെ അടിത്തറ തോണ്ടിയാണ് മണ്ണ് മാഫിയ മണ്ണെടുത്തത് എന്നും അറിയാൻ കഴിയുന്നു. പിഴ അടയ്ക്കാനുള്ള ബിൽ എത്തിയപ്പോഴാണ് പാവപ്പെട്ട വീട്ടുകാർ പോലും ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. മൈലത്ത് കുന്നിൻ മുകളിൽ 60 അടിയോളം ഉയരത്തിലാണ് വീട് വയ്ക്കാൻ സർക്കാർ വക സ്ഥലം പട്ടികജാതി കുടുംബങ്ങൾക്ക് ലഭിച്ചത്. സമാനമായ രീതിയിൽ മൈലം പഞ്ചായത്തിൽ ഒട്ടേറെ കേസുകളുണ്ട്. കൊട്ടാരക്കര നഗരസഭ, ഉമ്മന്നൂർ, മേലില പഞ്ചായത്തുകളിലും കുന്നുകൾ അപ്രത്യക്ഷമാകുന്നതായി റിപ്പോർട്ടുണ്ട്. മണ്ണ് ലോറികൾ തലങ്ങും വിലങ്ങും പായുന്നതായും രാത്രി മണ്ണിട്ട് നിലനികത്തലും ഒക്കെ വ്യാപകമാണെന്നാണ് പുറത്തുവരുന്ന വിവരം.